അക്ഷരങ്ങളുടെ കൈപിടിച്ച് പുസ്തകങ്ങളുടെ ലോകത്തേക്ക്. അക്ഷരപ്പടവുകൾ. അക്ഷരപ്പടവുകളുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അക്ഷരപ്പടവുകളിൽ നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ ആർ മീര എഴുതിയ ഒരു മലയാളം നോവലാണ് ആരാച്ചാർ. അക്ഷരങ്ങളുടെ കൈപിടിച്ച് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അക്ഷരപ്പടവുകൾ. ആഴ്ചപ്പതിപ്പില് ഖണ്ഡശഹ പ്രസിദ്ധീകരിച്ച ഈ നോവൽ DC ബുക്സ് ആണ് പുസ്തകത്തിന്റെ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺ ആരാച്ചാരുടെ കഥ പറയുകയാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന ഈ നോവൽ. ഇപ്പോഴത്തെ സമകാല ഇന്ത്യയുടെ രാഷ്ട്ര വ്യവഹാരത്തിന്റെ ഒരു സൂക്ഷ്മമായ തലങ്ങളെ ചെന്നു തൊടുന്നതും അതുപോലെ തന്നെ ഇന്ത്യാ ചരിത്രത്തിന്റെ സംഘർഷങ്ങളെ മുഴുവൻ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ യുദ്ധരംഗത്തേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് യോജിപ്പിച്ച് നമ്മളിലേക്ക് നോവലായി എത്തിക്കുകയാണ് കെ ആർ മീര ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു രചനാ തന്ത്രമാണ് ഈ നോവലിൽ കെ ആർ മീര സ്വീകരിച്ചിരിക്കുന്നത്. ഈ അർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ നോവൽ എന്ന വിശേഷണം ഈ നോവൽ അർഹിക്കുന്നുണ്ട്. ബംഗാൾ പശ്ചാത്തലമാക്കിയ നോവലാണിത്. പരമ്പരകളായി വധശിക്ഷ നടപ്പാക്കൽ തൊഴിലാക്കിയ ഒരു കുടുംബത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ചേതന തന്റെ പരമ്പരാഗത തൊഴിൽ സായത്തമാക്കാനായി തീവ്ര പ്രയത്നം ചെയ്യുന്ന ഒരു ശക്തയായ സ്ത്രീയായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. 22 വയസ്സുകാരിയായ ചേതനയുടെ കുടുംബത്തിന്റെ തൊഴിൽ ചരിത്രം ഏതാണ്ട് 440 BCE വരെ നീണ്ടു കിടക്കുന്നതാണ്. തൊഴിലിനെ സംബന്ധിച്ച് അഹങ്കാരത്തോട് അടുത്തു നിൽക്കാവുന്ന ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മപ്രതാപം കൊണ്ടു നടക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള പ്രസ്തുത കുടുംബത്തിലേക്ക് പുതിയൊരു വധശിക്ഷ കടന്നു വരുമ്പോൾ അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. 451 പേരെ കാലപുരിക്ക് കൈപിടിച്ചയച്ചിട്ടുള്ള 88 വയസ്സായ ചേതനയുടെ പിതാവ് തൊഴിലെടുക്കാനാവാത്ത വിധം വാർദ്ധക്യ ബാധിതനാണ്. കൈകൾ മുറിച്ചു മാറ്റപ്പെട്ട സഹോദരനാലും ഈ തൊഴിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. ബാക്കിയുള്ളത് ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് ഇനിയുള്ളത് ചേതന മാത്രമാണ്. ഒരു ആരാച്ചാർ കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുന്ന ചേതന ജനിക്കുമ്പോൾ തന്നെ പൊക്കൽ കൊടിയാൽ കുടുക്ക് തീർത്തുകൊണ്ട് പുറത്തെത്തിയതാണ് എന്ന് ആരാച്ചാരിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ചേതനയുടേത് ഒരു ആരാച്ചാരുടെ രക്തം തന്നെയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു കഥാസന്ദർഭം കൂടിയാണിത്. അതുപോലെ സാരിയുടെയും ദുപ്പട്ടയുടെയും ഒക്കെ അറ്റം കൊണ്ട് അവളുണ്ടാക്കുന്ന കുരുക്കുകള് അവളെ അത്ര കണ്ട് അത്ഭുതപ്പെടുത്തിയിരുന്നു. രാജഭരണത്തിന്റെ കാലമായിക്കോട്ടെ, ബ്രിട്ടീഷ് ഭരണകാലമായിക്കോട്ടെ, ഈ സമയങ്ങളിലെല്ലാം തന്നെ തിരക്കേറിയ തൊഴിലായിരുന്നു ആരാച്ചാരുടേത്. എന്നാൽ ജനാധിപത്യത്തിൽ തൂക്കിക്കൊലകൾ കുറഞ്ഞതോടെ ദാരിദ്ര്യത്തിലായിപ്പോയി ആ ഒരു കുടുംബം. ആ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ലാതെ നിൽക്കുമ്പോൾ വീണുകിട്ടുന്ന ഒരു വധശിക്ഷയെ പരമാവധി ഉപയോഗിച്ച് പണമുണ്ടാക്കാനും ചേതനയ്ക്ക് ഒരു ജോലി തരപ്പെടുത്തുവാനും ചേതനയുടെ അച്ഛൻ ശ്രമിക്കുന്നതാണ് ആദ്യത്തെ കഥാസന്ദർഭം. ദയാഹർജികളെല്ലാം തള്ളിപ്പോയി യതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള വഴി തുറന്നതോടെയാണ് ഈ ആരാച്ചാർ കുടുംബം വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നത്. 88 വയസ്സായ ഇപ്പോഴത്തെ ആരാച്ചാർ ഹണിഭൂഷൺ ഗദാമല്ലിക് തന്റെ മകളായ ചേതന ഗദാമല്ലിക്കിനെ പുതിയ ആരാച്ചാരായി നിയമിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതോടെയാണ് സംഘർഷാത്മകമായിട്ടുള്ള ഒരു കഥാസന്ദർഭത്തിലേക്ക് കഥ മാറുന്നത്. കഥയിലെ പ്രധാന നായിക അല്ലെങ്കിൽ കഥയുടെ ജീവൻ എന്ന് പറയുന്ന ചേതന +2 ഉയർന്ന ഡിസ്റ്റിങ്ഷനോടെ പൂർത്തിയാക്കിയവളാണ്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ മൂലം തുടർന്നു പഠിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അവളെയാണ് തനിക്ക് പകരം ആരാച്ചാരാക്കണമെന്ന് ഹണിഭൂഷൺ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിൽ
ഒരു സ്ത്രീ ആരാച്ചാരായി വരികയാണ്. ഇവിടെയാണ് ശരിക്കും നോവലിലെ സംഭവ ബഹുലമായിട്ടുള്ള ആ ഒരു കഥാസന്ദർഭം തുടങ്ങുന്നത്. ആദ്യത്തെ പെൺ ആരാച്ചാരായി ജോലി ഏറ്റെടുക്കുന്നതു മുതൽ അവളെ പിന്തുടരുന്ന സഞ്ജീവ് കുമാർ മിത്ര എന്ന ചാനൽക്കാരനോടൊപ്പം ഓരോ ദിവസവും പങ്കുവയ്ക്കുകയാണ് ചേതന. കുടുംബത്തിനും സർക്കാരിനും ഇടയിലേക്ക് കടന്നു വരുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയ മാധ്യമങ്ങൾ തന്നെയാണ്. ശരിക്കും കുടുംബജീവിതത്തിലായിക്കോട്ടെ മറ്റ് സാമൂഹികമായിട്ടുള്ള എന്ത് കാര്യങ്ങളിലേക്കും മാധ്യമങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളമാണ് എന്ന് കാണിച്ചു തരുന്ന ഒട്ടനേകം സന്ദർഭങ്ങൾ ഈ കഥയിലുണ്ട്. നിരവധി ചാനലുകൾക്കിടയിൽ നിന്ന് ഒരു മാധ്യമ സൂത്രശാലി സ്വന്തം ചാനലിന് വേണ്ടി ഈ മുഴുവൻ നാടകവും എക്സ്ക്ലൂസീവായി കിട്ടുന്നതിനു വേണ്ടി നടത്തുന്ന ഒരു നീക്കം കഥയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം എക്സ്ക്ലൂസീവുകൾക്കായി എന്തും ചെയ്യാൻ മടിക്കാത്ത ആ കാലഘട്ടത്തെയാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. എക്സ്ക്ലൂസീവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മാധ്യമ പ്രവർത്തകന്റെയും പ്രതിരൂപമായിട്ടാണ് കെ ആർ മീര ഇതിൽ സഞ്ജീവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യ പെൺ ആരാച്ചാരെ അവൾ അറിയാതെ ക്യാമറയിൽ പകർത്തി ടി വിയിൽ കാണിച്ചവൻ, പിന്നീട് കുടുംബത്തിൽ വന്ന് നല്ല പിള്ള ചമഞ്ഞ് അച്ഛനെയും അമ്മയെയും എല്ലാം കയ്യിലെടുത്ത് ചേതനയുടെ എല്ലാ സ്റ്റോറികളുടെയും പകർപ്പവകാശം തനിക്ക് മാത്രമായി വാങ്ങിയ ആ സഞ്ജയ് എന്ന മാധ്യമ പ്രവർത്തകൻ. അതിനുവേണ്ടി അവളോട് പ്രണയം നടിച്ചവനാണ് അവൻ. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും സഞ്ജീവ് അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചുവെന്ന്. ചില സമയങ്ങളിൽ സ്ത്രീയെ മറ്റൊരു ഉപഭോഗ വസ്തുവാക്കുന്ന ആണത്തത്തിന്റെ പ്രതീകമായി മാത്രം, അല്ലെങ്കിൽ ഒരു വില്ലനായി മാത്രമേ സഞ്ജീവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. കഥാപാത്രങ്ങൾക്ക് കെ ആർ മീര നൽകുന്ന പരിവേഷങ്ങൾ അത്രത്തോളം വിചിത്രമാണ് എന്നതിന്റെ മികച്ച തെളിവുകളിൽ ഒന്നാണ് സഞ്ജീവ് എന്ന കഥാപാത്രം. കുറഞ്ഞ തുകയ്ക്ക് ചേതനയെ താൻ ജോലി ചെയ്യുന്ന ടി വി ചാനലിന്റെ മുഖ്യസമയ സായാഹ്ന പരിപാടിയിലേക്ക് കരാർ ചെയ്യുന്ന സഞ്ജയ് കുമാർ മിത്ര എന്ന സൂത്രശാലിയായ റിപ്പോർട്ട് സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുന്നതിനു വേണ്ടി പയറ്റുന്ന വില കുറഞ്ഞ തന്ത്രങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. ചേതന എന്ന സ്വതന്ത്ര മനസ്കയായ യുവതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങള്, ഒരു പ്രണയിനി എന്ന നിലയിൽ അവൾക്ക് അയാളുമായി ഉണ്ടാവുന്ന അടുപ്പത്തെ സ്വാധീനിക്കുന്നതിന്റെ, അത് അവളിൽ വളർത്തുന്ന പുച്ഛത്തിന്റെയും ദേഷ്യത്തിന്റെയും അതുപോലെ വെറുപ്പിന്റെയും ഒക്കെ തീവ്രമായ സംഘർഷങ്ങള് നോവലിൽ ഉടനീളം നിലനിൽക്കുന്നുമുണ്ട്. പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കാൻ കഴിയാതെ ഒരു പ്രസിൽ പ്രൂഫ് റീഡറായി പോകുന്ന അവളെ പ്രസ് ഉടമ പിന്നിൽ നിന്ന് വന്ന് മാരുടത്തിൽ സ്പർശിക്കുന്ന ഒരു കഥാസന്ദർഭം അവൾ ഓർക്കുന്നുണ്ട്. സമൂഹത്തിൽ എവിടെയും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് കാണിക്കുന്ന ഒട്ടനേകം സന്ദർഭങ്ങൾ ഇതിലുണ്ട്. ആ 17-കാരി ആ സന്ദർഭത്തിൽ എഴുന്നേറ്റ് അയാളെ തന്റെ ദുപ്പട്ടയുടെ തുമ്പിലായിട്ട ആ ആരാച്ചാർ കുടുക്കിൽ അവളുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ച ആ അതുല്യമായിട്ടുള്ള കൊലക്കുരുക്കിന്റെ പ്രതിരോധത്തിൽ വലിച്ചു മുറുക്കുകയാണ് ചെയ്യുന്നത്. ആ ചേതനയോടാണ് സഞ്ജീവ് കുമാർ മിത്രയും പിന്നീട് പോലീസ് ഐ ജിയും മറ്റു പലരും തങ്ങളുടെ പുരുഷ ചാബല്യങ്ങൾ കാണിക്കുന്നത്. വിലയില്ലാത്ത പരീക്ഷണങ്ങൾക്ക് മുതിർന്ന് പരാജിതരാവുകയാണ് അവരെല്ലാം ചേതനയ്ക്ക് മുന്നിൽ. വധശിക്ഷയുടെ തീയതി അടുക്കുന്നതുവരെ ചേതനയെ സഞ്ജീവ് തന്റെ ചാനൽ ചർച്ചകൾക്കായി കൊണ്ടു നടക്കുന്നു. ഓരോ ദിവസവും ആ കുടുംബത്തിന്റെ ചരിത്രകഥ അവൾ ചാനലിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതേ സമയം മറ്റൊരു ചാനലിൽ അവളുടെ അച്ഛനും പ്രത്യക്ഷപ്പെടുന്നതോടെ ആ ചാനലുകളും അതോടൊപ്പം അച്ഛനും മകളും തമ്മിലുള്ള മത്സരം അവിടെ മുറുകുകയാണ്. ആറ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥ പറയും എന്നതായി പിന്നീടുള്ള മത്സരം. ഒരു ആരാച്ചാർ കുടുംബത്തിന് ചരിത്രമുണ്ടോ എന്ന ചോദ്യം ആരും നേരിട്ട് ചോദിക്കുന്നില്ല എങ്കിലും എല്ലാ ചോദ്യത്തിനും ഹണിഭൂഷൺ ഗദാമല്ലിക് നൽകുന്ന ഉത്തരം ഒന്നായിരുന്നു. നീതി എന്ന വിചാരത്തെ ഭരണം എന്ന രാഷ്ട്രീയവുമായി കൂട്ടിയിണക്കുന്നതിനിടയിലെ ഒരു കണ്ണി മാത്രമാണ് തന്റെ കുടുംബം. അതിനുവേണ്ടി എപ്പോഴും തന്റെ കുടുംബം നിലനിൽക്കേണ്ടിയിരുന്നു എന്നത് അനിവാര്യതയാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഹണിഭൂഷൺ ഗദാമല്ലിക് എന്ന ആരാച്ചാരുടെ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അതോടൊപ്പം അധികാരത്തെക്കുറിച്ചുമുള്ള അത്തരത്തിലുള്ള ചിന്തകൾ സൃഷ്ടിച്ച ചിന്താലോകമാണ് ചേതനയുടെ പിന്നിലായി ഉള്ളത് എന്ന് പുറമേക്ക് തോന്നാമെങ്കിലും അവൾ വ്യഗ്രതാപൂർവം അതിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. സ്വന്തം ലോകത്തെ കണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോഴും ചേതന. അച്ഛനോടുള്ള മകളുടെ ആ വെല്ലുവിളി ഇല്ലാതെ ഈ ഒരു നോവലില്ല.
അധികാരത്തോടുള്ള പെണ്ണിന്റെ വെല്ലുവിളി തന്നെയാണിത്. ചരിത്രം പുരുഷന്മാരുടെ മാത്രമല്ല, ഒരുപാട് ധീരയായ സ്ത്രീകൾ ഉണ്ടായിരുന്നു ആ ചരിത്രത്തിലെന്നും അവൾ തന്റെ ഓരോ ഉപകഥകളിലും സ്ഥാപിക്കുന്നുണ്ട്. ചേതനയ്ക്ക് മുൻപ് തന്നെ തന്റെ കുടുംബത്തിൽ നിന്ന് ആരാചാരായ പിങ്കളകേശിനിയുടെ കഥയിലും ശേഭാരാജ്ഞിയുടെ കഥയിലും ഉയർത്തിക്കാട്ടുന്നത് അതുതന്നെയാണ്. ചരിത്രത്തിൽ മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിലും സ്ത്രീയുടെ ശക്തമായ സാന്നിധ്യത്തെ എടുത്തു കാട്ടുന്നുണ്ട് ചേതന. അങ്ങനെ വിധി നടപ്പാക്കേണ്ട ദിവസം അടുത്തു വരികയാണ്. ജയിലിലേക്ക് വന്ന ചേതനയെ നോട്ടം കൊണ്ട് കുരുക്കുന്ന IGയെയും ചേതന മുട്ടുമടക്കിക്കുന്നുണ്ട്. ജയിൽ മുറിയിലെത്തി താൻ കൊല്ലാൻ പോകുന്ന ആളിനെ ചേതന നോക്കിക്കാണുന്നു. അയാളുടെ ഉയരവും തൂക്കവും എല്ലാം രേഖപ്പെടുത്തുന്നു. അയാളുടെ ഉയരത്തിനും തൂക്കത്തിനുമെല്ലാം അനുസരിച്ച് മണൽചാക്ക് നിർമ്മിച്ച് അത് തന്റെ ആരാച്ചാർ കുരുക്കിലിട്ട് പരീക്ഷിക്കുന്നു. തുടർന്ന് പലതവണ പരീക്ഷണങ്ങൾ ആവർത്തിക്കുന്നു. അങ്ങനെ പരീക്ഷണങ്ങളെല്ലാം ആവർത്തിച്ച് കയറിന്റെ ബലം അവൾ ഉറപ്പുവരുത്തി. കണക്കുകളിൽ അണുവിട തെറ്റിയാൽ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് അവൾ കേട്ടിട്ടുണ്ട്. കഴുത്തുമുറിയാം, മരിക്കാതെ വരാം, എന്തും സംഭവിക്കാം. അങ്ങനെ തൂക്കുന്ന ദിവസം പുലർച്ചെ വന്നെത്തി. കൃത്യമായ കണക്കുകളോടെ കുരുക്ക് അവൾ തയ്യാറാക്കി. വളരെ ശാന്തയായി ധൈര്യത്തോടെ അവൾ ആ കയർ അയാളുടെ കഴുത്തിലിട്ടു. ലിവർ വലിച്ചു. അയാളെ അങ്ങനെ കാലപുരിയിലേക്ക് അയക്കുന്നു. വധശിക്ഷ നടത്തി കഴിഞ്ഞ് നടത്തിയത് എങ്ങനെയാണ് എന്നും അവിടെ സംഭവിച്ചതെല്ലാം തന്നെ തന്റെ ചാനലിന് മുന്നിലായി ഒന്നുകൂടി കാണിക്കണമെന്ന് സഞ്ജയ് പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു. അതിനായി ചാനൽ മുറിയിലും ഒരു കുരുക്ക് തയ്യാറാക്കി. തികഞ്ഞ ആത്മവിശ്വാസത്തോടും കൃത്യതയോടും കൂടി അവൾ തന്റെ വിധിയെല്ലാം നടപ്പാക്കി. അങ്ങനെ ആ രാത്രി ചാനലിലെത്തി അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് അവൾ തുടങ്ങുകയാണ്. കുരുക്ക് തയ്യാറാക്കി സഞ്ജീവ് അവിടെ ഉണ്ടായിരുന്നു. ബലിയാടാകാൻ ചാനൽ തിരഞ്ഞു പിടിച്ച ഒരാളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ തയ്യാറാക്കിയിരുന്ന കയർ പരിശോധിച്ച ചേതന പറയുകയാണ്, ആ ആൾക്ക് പറ്റിയതല്ല ഈ കയറെന്ന്. പകരം സഞ്ജീവിന്റെ ഉയരത്തിനും ഭാരത്തിനും പാകമായ കയറാണിത് എന്ന് അവൾ പറയുന്നു. അങ്ങനെ സഞ്ജീവിന്റെ കഴുത്തിൽ അവൾ കുരുക്കുമുറുക്കി. സഞ്ജീവിനെ ചേതന അങ്ങനെ തൂക്കിലേറ്റുകയാണ്. ആ കഥാസന്ദർഭത്തിൽ നിന്നും ചേതന നടന്നകന്നു പോവുകയാണ്. തന്നെ TV റേറ്റിംഗിനുള്ള ഉപകരണമാക്കിയതിനോടുള്ള കേവലമായ പ്രതികാരമല്ല, അത് മാധ്യമങ്ങളുടെ ഇടപെടലുകളോടും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഇച്ഛകളുടെ നിഴൽ നാടകത്തിൽ കേവലം കളിപ്പാവകൾ മാത്രമായി വ്യക്തികളെ കാണുന്ന ആധുനികവും പൗരാണികവുമായ എല്ലാ രാഷ്ട്ര വ്യവഹാരത്തോടുമുള്ള സ്ത്രീയുടെ പുച്ഛവും രോക്ഷവും പ്രതികാരവുമാണ് അവൾ അവിടെ ചെയ്തത്. ഇതൊരു പുതിയ സ്ത്രീയല്ല, പെൺ പ്രതിരോധത്തിന്റെ മുഴുവൻ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന പ്രതിനിധിയാണ്. കേരളത്തിൽ ഒരേ സമയം നിരവധി പ്രതീക രൂപങ്ങളിൽ നിലനിൽക്കുന്നതാണ് ബംഗാളിന്റെ ചരിത്രവും വർത്തമാനവും. മലയാളത്തിൽ എഴുതുന്ന ബംഗാളിന്റെ കഥ സാമ്പ്രദായിക രീതിയിലുള്ള കഥയല്ല. മലയാളിയെ ഈ നോവലിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കി നിർത്തുകയും ഒടുവിൽ അപരനെ വില്ലനാക്കുന്ന പതിവ് തെറ്റിച്ച് ഒരു അർദ്ധ മലയാളിയെ വില്ലനാക്കുകയും അയാളുടെ വഞ്ചനകളിൽ മനസ്സ് നൊന്തുനേറിയ ആ യുവതി അയാളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ചരിത്രവും വർത്തമാനകാലവും ഇടകലർത്തിയുള്ള എഴുത്തു ശൈലി ഈ കഥയിൽ പരാമർശിക്കാതെ വയ്യ. നമ്മുടെ സ്വഭാവം നാം ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള പല സംഭവ വികാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നാം ഓരോരുത്തരും ജീവിക്കുന്ന ജീവിതവും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് മുന്നേ മണ്ണടിഞ്ഞു പോയ അനേകായിരം തലമുറകളടങ്ങുന്ന നമ്മുടെ പിതാമഹന്മാരുടെ കർമ്മങ്ങളാൽ നമ്മൾ പറയും അവർ ചെയ്ത നല്ലതും ചീത്തയും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുമെന്ന്. ആ പിതാമഹന്മാരുടെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് എഴുത്തുകാരി പറയാൻ ശ്രമിക്കുകയാണ്. ഈ ആരാച്ചാർ എന്നത് വെറും ചേതനാ ഗതാ മല്ലികിന്റെ കഥയല്ല എന്ന് അധികം വായിച്ചു ചെല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് വിളിക്കപ്പെട്ട നോവലിന്റെ ആദ്യ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നത് സ്ട്രാൻസ് റോഡിലെ തിരക്കും അതുപോലെ ഗതാമല്ലികുമാരുടെ അതിപുരാതന കുടുംബ കഥകളുമാണ്. കൊടിയ ദാരിദ്ര്യത്തിന്റെ ബിംബങ്ങൾ, പുഴുവരിക്കുന്ന കുട്ടികൾ, ഹോസ്പിറ്റലിൽ മരിച്ചു വീണവർ, യതീന്ദ്രനാഥ ബാനർജിയുടെ ഭാര്യ എന്നിവയും മറക്കാനാവാത്ത കഥാനുഭവങ്ങളാണ്. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഈ നോവലിനെ മലയാളത്തിലെ ഇന്ത്യൻ നോവൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരു ആരാച്ചർ കുടുംബത്തിന്റെ കഥ പറയുന്ന ഈ കൃതി
ഭരണകൂടം എങ്ങനെ ഓരോരുത്തരെയും അതിന്റെ ഇരകളാക്കുന്നു എന്ന് കാണിച്ചു തരികയാണ്. ജീവിതത്തെയും മരണത്തെയും കുറ്റത്തെയും ശിക്ഷയെയും വിവിധ മുഹൂർത്തങ്ങളിലൂടെ നേർക്കുനേർ നിർത്തുന്ന ഈ കൃതി സമകാലിക മലയാള നോവലിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ആരാച്ചർ എന്ന ഈ നോവലിനെ ഹാങ് വുമൺ എന്ന പേരിൽ ജയദേവിക ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. 2013 ഓടക്കുഴൽ പുരസ്കാരവും 2014 വയലാർ പുരസ്കാരവും 2013 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ നോവൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. കെ ആർ മീരയുടെ ആരാച്ചാർ എല്ലാ അർത്ഥത്തിലും ഭാവിയുടെ ചരിത്രം പറയുന്ന ആഖ്യാന മാതൃകകളിലൂടെ നോവൽ സാഹിത്യത്തിന് ഒരു പുതിയ വഴി തന്നെ തുറന്നിരിക്കുകയാണ്. ഓർമ്മയുടെ വ്യാഖ്യാനവും ഭാവിയുടെ ഓർമ്മയും കലർന്നുണ്ടാകുന്നതാണ് ആരാച്ചാറിലെ ഭാവി മലയാളം നോവൽ. കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിനെ കുറിച്ചുള്ള അക്ഷരപ്പടവുകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു കഥയുമായി അക്ഷരപ്പടവുകളുടെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ അഹലിയ റേഡിയോ 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.